ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് പണ്ടത്തെ കോളിയാസ് ചെടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ കണ്ണാടി ചെടി അല്ലെങ്കിൽ മാസം മാറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയില്ലേ, അതിനെപ്പറ്റി ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വന്നത്. നമുക്ക് കണ്ടില്ലേ, ഇതൊക്കെ നല്ല വെറൈറ്റിയാണ്. നമ്മളെ കാലാവസ്ഥയിൽ നല്ലപോലെ നിൽക്കുന്ന, ഒരുപാട് വെള്ളം വേണ്ടാത്ത, വളം കുറച്ച് മതി എങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള വെറൈറ്റിയാണ് ഈ കോളിയാസ്. കോളിയാസിൻ്റെ പ്രത്യേകത നമുക്ക് മണ്ടേ അറിയാം. വീട്ടുമുറ്റത്ത് ഇലകളുടെ ഒരു അലങ്കാരത്തിന് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ചെടി വർഗ്ഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ കണ്ണാടി ചെടി. പലയിനം വർണ്ണങ്ങളും അതേപോലെ തന്നെ വെള്ളം കുറച്ച് ജൈവവളങ്ങൾ കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചെടി തന്നെയാണിത്. പിന്നീട് ഈ ഇലവർഗത്തിൽപ്പെടുന്ന കോളിയാസ് ചെടിക്ക് ജനഹൃദയങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പാരമ്പര്യം കൂടി ഉണ്ടെന്നതാണ്. മാത്രമല്ല, ഇതിന് വളങ്ങളായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവക്കൂട്ടാണ് ഏറ്റവും നല്ലത്. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പിൻപിണ്ണാക്കോ ചകിരിച്ചോറ് കടലപ്പിണ്ണാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളെ ജൈവ വള കോംബോ പാക്കുണ്ട്, അതൊക്കെ ലൈറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും പ്ലാന്റ്. അതേപോലെ തന്നെ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പല ഇനങ്ങളും നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. 500-ഓളം വെറൈറ്റികളുണ്ട് എന്നുണ്ടെങ്കിലും ഇതേപോലെ നല്ലൊരു കട്ടർ ഉപയോഗിച്ചിട്ട് മണ്ടകൾ കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് വെറൈറ്റീസിൻ്റെ മണ്ട കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു ചിരി 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 കനമുള്ള തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് അങ്ങനെ എടുത്തതിന് ശേഷം പ്രത്യേക ഒരു സൈഡിൽ വെച്ചേക്കുക. ഇത് കണ്ടില്ലേ, അതൊരു ഡാർക്ക് യെല്ലോ, അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് പറയുന്ന ഒരുപാട് ഒരുപാട് ഇനങ്ങളുണ്ട്, ഒരുപാട് ഇനങ്ങൾ. അതിനകത്ത് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നു പോകുന്ന ഇനങ്ങളാണ് ഈ കാണുന്നവ. അതിനകത്തുണ്ടല്ലേ, ആ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് കളറും കൂടെ ഉണ്ട്. കാണാൻ നല്ല, ഇതിൻ്റെ കൂട്ടങ്ങളിൽ എന്താ പറയുക, എല്ലാം അങ്ങ് റെഡോ എല്ലാ കളറും വേണം. എല്ലാ കളറും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലാന്റ് ഒരു എന്താ പറയുക, ഒരു ശരിക്കും പറഞ്ഞാൽ കളറ് കൊണ്ട് കണ്ണ് പൊട്ടും. നല്ല പൊരി വെയിലത്ത് വേണം ഈ സാധനം വയ്ക്കാൻ, നല്ല പൊരി വെയിലത്ത് വെക്കണം. അതേപോലെ തന്നെ മഴ സമയങ്ങളിൽ ഈ ചെടി എങ്ങും ഓവറായിട്ട് വെള്ളവും കൂടെ വീണ് മഴയും വീണ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് അഴുകിപ്പോക്കലോ കാര്യങ്ങളോ ഒക്കെ വരും. ആ സമയം നമ്മൾ ഇച്ചിരി മഴ പറ പോലെ എന്തെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇച്ചിരി മേലിലൊരു ഷീറ്റ് കെട്ടിയിട്ടോ അതിനടിയിൽ പ്ലാന്റിനെ വയ്ക്കാൻ ശ്രമിക്കുക. ആ കളറുണ്ടോ, നല്ല ഡാർക്ക് റെഡ് കളറാണ്. അതിൻ്റെ തണ്ടിനാച്ചോ പച്ചയും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഇലയുടെ അടിവശവും ഒക്കെ നല്ല ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ഇനങ്ങളുണ്ടെന്നേ, അതിനകത്ത് ഏറ്റവും നല്ല ഇനങ്ങളിൽ വരുന്നതാണ്. ഇത് നമ്മളെ തോട്ടത്തിൻ്റെ ഒരു ഏരിയയിൽ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു പോർഷൻ പച്ചക്കറി വയ്ക്കാൻ വേണ്ടി, ഒരു പച്ചക്കറി വയ്ക്കാൻ വേണ്ടി ഒരു പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ പച്ചക്കറി ഒരു സീ ഒരു ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് കുറേ പച്ചക്കറിയൊക്കെ പോകും, അതിനെ കളയി കളഞ്ഞിട്ട് ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. ഇത് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് മണ്ടകളാണ്. ഈ മണ്ടകൾ എടുത്തിട്ട് നല്ല ചെറുതായിട്ട് ആ പഴയ മണ്ണ് നല്ലപോലെ ഒന്ന് ഇളക്കുക, നല്ല വൃത്തിയാ മണ്ണം ഇളക്കിയതിന് ശേഷം ഓരോ പീസും എടുത്ത് വെച്ച് നേരെ അങ്ങോട്ട് താത്ത അങ്ങോട്ട് വെച്ച് ഇച്ചിരി മണ്ണും ഇട്ട് നല്ല ടൈറ്റ് ചെയ്ത് അന്നേരം തന്നെ വെക്കുന്ന സമയത്ത് തന്നെ ഇച്ചിരി വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് തിന്നോളൂ. ഒരു കെയറും വേണ്ടാത്ത സാധനമാണ്. നമുക്ക് വീടുകളിൽ ഒരു ഒരു ഏരിയയൊക്കെ ഒരു ബെഡൊക്കെ ഉണ്ടാക്കാം ഇതിന്. ഇത് ഇത് വെച്ചിട്ട്, അതായത് കോളിയാസ് വെച്ചിട്ടുള്ള ബെഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നതിന് അധികം നിങ്ങൾക്കറിയാം ഒരുപാട് വെറൈറ്റി ഉള്ളതാണ്. ഈ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡ് വെറൈറ്റികളും ഒക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന ഇനങ്ങളാണ് ഇതൊക്കെ. ചുമ്മാ നമുക്ക് ഇഷ്ടംപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ പ്ലാന്റ് നല്ലപോലെ തിക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും 10-50 രൂപ കാശ് കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത്. മാത്രമല്ല, നമുക്ക് കടലപ്പിണ്ണാക്ക്, വേപ്പുമിണ്ണാക്ക്, ചാണാനൊക്കെ മിക്സ് ചെയ്ത് ലൈറ്റായിട്ട് ഒന്നിച്ചിരി കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കളർ അതേപോലെ കിട്ടത്തുള്ളൂ കേട്ടോ. അതും കൂടെ നമ്മൾ പ്രത്യേകം പറയുവാണ്, വെയിലുണ്ടെങ്കിൽ മാത്രമേ. അതുകൊണ്ട് ഇപ്പം തന്നെ വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഭംഗി നോക്കി, വേരൊക്കെ ഇങ്ങോട്ടായി ഒരു 10-20 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ലപോലെ വേരൊക്കെ പിടിച്ച് മണ്ട എടുക്കണം. മണ്ട എടുത്തെങ്കിൽ മാത്രമേ സൈഡിൽ നിന്ന് അടുത്ത ഷൂട്ടുകൾ പൊട്ടത്തുള്ളൂ, എന്നാലേ ഇത് നല്ല ക്ലസ്റ്ററായിട്ട് നിൽക്കത്തുള്ളൂ. അതിൻ്റെ ഇലയ്ക്കൊക്കെ ഓരോന്നിൻ്റെ ഇലയ്ക്ക് പ്രത്യേകതകളുണ്ട്. നമ്മളെ ബായി ഇരുന്ന് സെറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചേക്കുന്നതിൻ്റെ കണ്ടില്ലേ, ഒന്ന് പോയ പ്ലാന്റുകൾ ഇളക്കി കളഞ്ഞിട്ട് അതിനകത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കണം. അന്നേരം അഥവാ ഒരു പച്ചക്കറി തോട്ടമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് പുതിയ തൈ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഇടയ്ക്ക് ഒരു ഇച്ചിരി മാറ്റി ഒന്ന് പ്ലാന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. മാത്രമല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ അത്യാവശ്യം ഉള്ള സാധനമാണ്. പിന്നെ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഫംഗിസൈഡ് ഏതായാലും മതി. ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി എന്താ പറയുക, കഞ്ഞിവെള്ളമെങ്കിലും ലൈറ്റായിട്ടൊന്ന് നേർപ്പിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും
ഒരു ഫംഗിസൈഡായിട്ടും അതേപോലെ ഇൻസെക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറ്റി പിടിച്ച് നശിച്ചു പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കെയറും ഇല്ലാതെ നമുക്ക് ഒരു ഏരിയ ഫുള്ള് വലിയ 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 ഏരിയകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈ കണ്ണാടി ചെടി വെച്ചിട്ട് നമുക്ക് ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കളറും കൂടെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാണല്ലോ, ഞാൻ കാണിച്ചത് ഇത് ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈകളാണ്. കുറച്ചൊരു 10-150 തൈ ഇപ്പോൾ ഈ ഇടയ്ക്ക് കിട്ടി, അതെല്ലാം കൂടെ വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ഗോൾഡൻ കോഫിയാ, എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്കിനി അപ്പുറത്തോട്ടൊന്ന് പോവാം. അവിടെ നിന്ന് പോയി കുറച്ച് പ്ലാന്റുകൾ കാണാം. ആണ്ട് ഇതും ഒരു കോളിയസ് ഇനം തന്നെയാണ്, നല്ല രസമായിട്ട് നിൽക്കും, കൊച്ചിലകളാണ്. എല്ലാ വെറൈറ്റിയും വേണം, ഒന്നോ രണ്ടോ മൂന്നോ വെറൈറ്റി കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറേ വെറൈറ്റികളുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ണിന് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, നല്ലൊരു സൈറ്റ് തരും. അതായത് എന്താ പറയുക, നല്ല കാഴ്ച അനുഭവം നമുക്ക് നൽകും. അതാണ് കാഴ്ച അനുഭവം നമുക്ക് നൽകും. അതേപോലെ തന്നെ ഈ ഡാർക്ക് വയലറ്റിനകത്ത് ഇല കീറി കണക്കിരിക്കും. അതേപോലെ ഇതാണ്ട് ഈ ഡാർക്ക് ബ്രൗണ്, ലൈറ്റ് ബ്രൗൺ, ഒരു ഡാർക്ക് ബ്രൗൺ അതിനകത്ത് തൊണ്ട് എന്ന് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ റെഡിൻ്റെ കൂടെ അത് നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയായിരിക്കും അല്ലേ. അതേപോലെ നമുക്ക് ഏറ്റവും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ തൈകളാണ് നമ്മളിപ്പം കട്ടി തരത്ത് വെച്ച് കണക്ക് തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ വെറൈറ്റികൾ കണ്ടല്ലേ. ഇതേപോലെ തൈകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിറച്ച് നിൽക്കുമ്പോൾ കാണാൻ തന്നെ നല്ല രസമായിരിക്കും. വളരെ ചീപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതൊക്കെ ആകുമ്പോഴത്തേക്കേ. ഒരു രസമല്ലേ, വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിലോ നേരം പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവർക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സമയം വളരെ ആനന്ദകരമായിട്ട് പോകാൻ ചെയ്യും. അതേപോലെ തന്നെ വീട്ടിലുള്ള വേസ്റ്റ്, അതായത് ബയോ മെനുവേഴ്സോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, ഇത് നല്ലൊരു വെറൈറ്റി ആട്ടോ, ഇത് നല്ലൊരു വെറൈറ്റിയാണ്. അതിനകത്ത് നേരിട്ട് കാണണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പിൽ എത്രത്തോളം കണ്ടാലും അതിൻ്റെ ഒരു 10% 20% നമ്മൾ കണ്ണിൽ അതിൻ്റെ ആ ഒരു ഭംഗി വരത്തുള്ളൂ. ഇത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി കറക്റ്റ് അറിയാൻ സാധിക്കുന്നത് അല്ലേ. ആണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈ വെറൈറ്റികൾ എല്ലാം കൂടെ വേണമെന്നുണ്ടെങ്കിൽ വലിയ പൈപ്പ്, ഒരു 6-inch പൈപ്പിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഒരു ലെൻഡാനയുടെ വീഡിയോ ഇട്ടില്ലേ, അതേപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റി വന്നിട്ട് ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന കാണാനൊക്കെ നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഇത് പണ്ടത്തെ ഓർഡിനറി വെറൈറ്റീസാണ്. അതും എല്ലാം ഇപ്പം ഇന്നൊന്നുമില്ല, ഓർഡിനറി ഒന്നുമില്ല, എല്ലാത്തിനും നല്ല ഡിമാൻഡാണ്. ആ കൂട്ടത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കോളിയാസ്. ഓക്കെ, ചുമ്മാ നിങ്ങൾക്ക് കുറച്ച് വീഡിയോ ലെങ്തി ആയിട്ട് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ കെട്ടി കാണാനും അതിനെപ്പറ്റി ഒന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ വരും കേട്ടോ. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.